ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ടേസ്റ്റും നല്ല അടിപൊളിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട ഇതേപോലെയുള്ള കപ്പ, വാട്ടുകപ്പ എന്ന് പറയും, കപ്പയാണ്. നമുക്ക് എല്ലാ സമയത്തും ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടാറില്ല, ചില സീസണിൽ മാത്രമേ ഇത് കിട്ടാറുള്ളൂ. കപ്പ വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഇവിടെ തയ്യാറാക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഇതിനൊന്ന് എണ്ണയിൽ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ ഇത് കരിഞ്ഞു പോകാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കരിഞ്ഞു പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതൊക്കെ പൊടിച്ചെടുക്കാനുള്ളതാണ്. ആ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല കയ്പൊന്നും ഇല്ലാത്ത കപ്പ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കയ്പുള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്, കൊരിയെടുക്കാം. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് എടുക്കുന്നത്. കപ്പയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് അളവിലാണ് ചെയ്യുന്നത്. കപ്പ മുഴുവനും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ വറുത്തെടുത്ത ഈ കപ്പ ഇതേപോലെയുള്ളൊരു കല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് ഇതേപോലെ എടുത്ത് മിക്സിയിലിട്ടാൽ ചിലപ്പോൾ മിക്സിയുടെ ബ്ലേഡിനൊക്കെ കംപ്ലൈൻറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് പൊടിക്കുക പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ കല്ലിൽ വെച്ച് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ ഈ കല്ലിലിട്ട് ഇതേപോലെ അല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കിനി ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിലേക്ക് മാറ്റാം. നോക്കൂ, ഇതേപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണമെങ്കിൽ മിക്സിയിലിട്ട് കൊടുക്കാം. കപ്പ വറുത്തെടുത്തത് ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടുന്നുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തുമാത്രം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ശർക്കരയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കാം. വറുത്തെടുത്ത വാട്ടുകപ്പയും തേങ്ങയും ശർക്കരയും കൂടെ ഞാൻ ഇതേപോലെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത്തരം കപ്പ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വാട്ടുകപ്പ വറുത്ത് പൊടിച്ചത് ഞാൻ ഇതേപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരിയുണ്ടയൊക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ബോൾസാക്കിയിട്ട് കഴിക്കണമെന്നില്ല, പൊടിച്ചെടുക്കുന്ന അതേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെയുള്ള കപ്പ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.